ഗൈസ്, വാലറന്റ് കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് അറിഞ്ഞിരിക്കേണ്ട എന്നറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ടു മെയിൻറ്റെയിൻ യുവർ എക്കണോമി. ഗൈസ്, സീരീസിൽ ഞാനൊരു കാര്യം പറയാം. ഈ എക്കണോമി എന്നൊരു സാധനം എങ്ങനെയാണ് വാലറിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നൊരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ എന്നാ വലിയ പ്ലെയർ ആണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ഓരോ ഗെയിമും വ്യത്യാസമായിരിക്കും, നമ്മുടെ എതിരെ കളിക്കുന്ന എനിമീസ് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കളിയും ജയിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ നമ്മുടെ കളി ഡിഫറൻസ് അനുസരിച്ച് നമ്മുടെ എക്കണോമിയിലും കുറേയൊക്കെ മാറ്റം വരും. അപ്പോൾ ഇത് മനസ്സിലാക്കി എങ്ങനെ വേണം ഇത് കളിക്കണം അല്ലെങ്കിൽ എങ്ങനെ വേണം ബൈ ചെയ്യണമെന്ന കാര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നാ നല്ല പ്ലെയർ ആണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകില്ല. കാരണം നിങ്ങളുടെ എക്കണോമി മൊത്തത്തിൽ ഡൗൺ ആവും. ഗണ്ണ് മേടിക്കാൻ നിങ്ങളുടെ ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗണ്ണ് മേടിക്കാൻ പറ്റുള്ളൂ. ഗണ്ണ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്നാ നല്ല എയിം ആണുള്ള പ്ലെയർ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹേ ഗൈസ്, വെൽക്കം ടു സ്ലൈസ് ഗെയിമിംഗ്. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഗെയിമിംഗ്. അപ്പോൾ സ്ലൈസ് ഗെയിമിൻ്റെ മറ്റൊരു കിടിലം വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, സീരീസിൽ ഞാനൊരു കാര്യം പറയാം. ഈ എക്കണോമി എന്ന സബ്ജക്റ്റ് എനിക്ക് പഠിക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ 10-ാം ക്ലാസ്സിൽ ഈ പരിപാടി വിട്ട കാര്യമാണ് ഞാൻ. എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴിക്കാർ പഠിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക. ലൈക്ക് അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ധാരാളം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ നേരെ വീഡിയോ ഗൈസ്. വാളിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എക്കണോമി തിയറി എന്താ നിങ്ങൾക്കറിയാവോ? എന്താണെന്ന് വെച്ചാൽ, യുവർ മണി ഈസ് നോട്ട് യുവർ മണി, ഇറ്റ്സ് യുവർ ടീംസ് മണി. അതായത് നിങ്ങളുടെ പൈസ എന്ന് നിങ്ങളുടെ മാത്രം പൈസയില്ല, എല്ലാവരും കൂടെ പൈസയാണ്. അത് നിങ്ങളുടെ ടീമിന്റെ മൊത്തത്തിൽ പൈസയാണ് നിങ്ങളുടെ പൈസ എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങളുടെ തന്നെ ഇൻഡിവിജ്വൽ പൈസ എന്നൊരു സംഭവം ഇല്ല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ആദ്യം തന്നെ മൈൻഡ് വെക്കുക. അപ്പൊ ഗൈസ്, വാളോടെ എക്കണോമി നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ്സിന്റെ ബേസിലാണ്. അപ്പൊ ക്രെഡിറ്റ്സ് എങ്ങനെ കിട്ടാന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. ക്രെഡിറ്റ്സ് കിട്ടാൻ ബേസിക്കലി നമുക്ക് 3 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി എന്ന് വെച്ചാൽ നമ്മൾ കില്ലെടുക്കാന്നാണ്. ഓരോ കില്ലിലും നമുക്ക് 200 ക്രെഡിറ്റ്സ് വെച്ച് കിട്ടും. രണ്ടാമത്തെ മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പൈക്ക് പ്ലാന്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പൈക്ക് ഡിഫ്യൂസ് ചെയ്യുക. ഓരോ സ്പൈക്ക് പ്ലാന്റിംഗിലും ഡിഫ്യൂസിംഗിലും നമുക്ക് 300 ക്രെഡിറ്റ്സ് വെച്ച് കയറും. അതായത് 300 ക്രെഡിറ്റ്സ് വെച്ച് കയറും. അടുത്ത മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഗെയിം ജയിക്കാന്നാണ്. ഓരോ റൗണ്ട് ജയിക്കുന്നതിന് നമുക്ക് 3000 ക്രെഡിറ്റ്സ്, അതായത് 3000 ക്രെഡിറ്റ്സ് വെച്ച് കയറും. സോ ഈ 3 മെത്തേഡാണ് വാളുകളിലെ ക്രെഡിറ്റ്സ് കിട്ടാനുള്ള മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പറയും ജയിച്ചാൽ മാത്രം ക്രെഡിറ്റ്സ് കിട്ടുള്ളൂ, ലോസ് ചെയ്ത ക്രെഡിറ്റ്സ് കിട്ടാറില്ലായിരുന്നു. ലോസ് ചെയ്താലും ക്രെഡിറ്റ്സ് കിട്ടും, പക്ഷേ ലോസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്സ് കിട്ടാൽ ചെറിയൊരു മാറ്റമുണ്ട്. നിങ്ങൾ എത്ര റൗണ്ട് അടുപ്പിച്ച് തോക്കുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ ക്രെഡിറ്റ്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ആദ്യത്തെ കളി തോക്കുമ്പോൾ നിങ്ങൾക്ക് 1900 ക്രെഡിറ്റ്സ് കിട്ടും. അതേ ഗെയിമിൽ തന്നെ രണ്ടാമത്തെ റൗണ്ട് അടുപ്പിച്ച് തോക്കുവാണെങ്കിൽ നമുക്ക് 2400 ക്രെഡിറ്റ്സും കിട്ടും. ഇതേപോലെ തന്നെ മൂന്നാമത്തെ റൗണ്ട് അടുപ്പിച്ച് തോക്കുവാണെങ്കിൽ നമുക്ക് 2900 ക്രെഡിറ്റ്സും കിട്ടും. പക്ഷേ പകരം നിങ്ങൾ ജയിക്കുവാണെങ്കിലോ നിങ്ങൾക്ക് 3000 ക്രെഡിറ്റ്സും കിട്ടും. സോ ഇതിനെപ്പറ്റി കുറച്ച് ആധികാരികമായിട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട. എന്താന്ന് വെച്ചാൽ, ഇത് മൊത്തത്തിൽ 4-5 ടേംസ് ഉണ്ട്. ഏതൊക്കെയാന്ന് വെച്ചാൽ, എക്കോ റൗണ്ട്, ലൈറ്റ് ബൈ, ഫോഴ്സ് ബൈ, ഫുൾ ബൈ, ബോണസ് റൗണ്ട്. അപ്പോൾ ഈ റൗണ്ടിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഗണ്ണൊന്നും മേടിക്കാറില്ല. അഥവാ ഇപ്പോൾ ചെറിയ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പിസ്റ്റൾ മേടിക്കുക അല്ലെങ്കിൽ ആർമറൊക്കെ മേടിക്കുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ അത് മെയിനായിട്ട് നോക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് നമ്മൾ പൈസ സേവ് ചെയ്യാന്നുള്ള കാര്യമാണ് ഈ എക്കോറൗണ്ടിലുള്ളത്. ഈ എക്കോറൗണ്ടുള്ള സമയത്ത് നമുക്ക് സാധാരണയായിട്ട് ഗണ്ണ് കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം വിൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു എക്കോറൗണ്ട് നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സൈഡിലോട്ട് ഓൾ ടീം, അത് മൊത്തത്തിലുള്ള ടീം മൊത്തം ഒരു സൈഡിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കുക എന്നാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം എല്ലാ ഡിഫൻഡേഴ്സും രണ്ട് സൈഡിൽ ഒരാൾ, ഒന്നെങ്കിൽ എ സൈഡിൽ 2 പേര് അല്ലെങ്കിൽ ബി സൈഡിൽ 3 പേര് അല്ലെങ്കിൽ നേരെ ബി സൈഡിൽ 2 പേര് എ സൈഡിൽ 3 പേര് അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾ ടീമായിട്ട് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നിങ്ങൾ ഈ എക്കോറൗണ്ടിൽ ഡിഫൻഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കളിക്കേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, പരമാവധി സ്നീക്ക് ചെയ്ത് കളിക്കുക. അതായത് നിങ്ങൾ പരമാവധി റഷ് ചെയ്ത് കളിക്കാണ്ട് പരമാവധി ഒളിഞ്ഞ് നിന്ന് മാറി ഓരോരുത്തർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ എല്ലാ ടീം കൂടെ വന്നിട്ട് ഒന്നിച്ചടിക്കാൻ നോക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ ഫുൾ ബൈ അല്ലെങ്കിൽ ഫോഴ്സ് ബൈ എന്ന് പറയും. ഇതിന്റെ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ നല്ല ഗണ്ണ് വാൻഡൽ അല്ലെങ്കിൽ ഫാൻറ്റം അല്ലെങ്കിൽ ഫുൾ ആർമർ, ഫുൾ എബിലിറ്റീസ് അങ്ങനെയുള്ളതാണ് ഫുൾ ബൈ എന്ന് പറയുന്നത്. ഫോഴ്സ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് റൗണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ കുറച്ച് കുറവാണെങ്കിൽ പോലും നിങ്ങളെല്ലാം മുടക്കിയിട്ട് കയ്യിലുള്ള പൈസ മൊത്തം മുടക്കിയിട്ട് മാക്സിമം എബിലിറ്റീസ്, മാക്സിമം ആർമർ, മാക്സിമം ഗണ്ണ് മേടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാണ് ഫോഴ്സ് ബൈ എന്ന് പറയുന്നത്. പക്ഷേ ചില പ്ലേയേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഫുൾ ബൈ അല്ലെങ്കിൽ ഫോഴ്സ് ബൈ എന്ന് പറയുന്നാലും 3 റൗണ്ടൊക്കെ ജയിച്ച് കഴിഞ്ഞാൽ ഉടനെ ചെയ്യും. പക്ഷേ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് റൗണ്ടിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഗെയിം കുറച്ചും കൂടി ഇന്റൻസ് ആകുമ്പോഴേക്കും നമ്മൾ എങ്ങനെ കളിക്കും, നമ്മൾ തോക്കോ ഇല്ലെന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അങ്ങനെ ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നമ്മുടെ ക്രെഡിറ്റ്സ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പൊതുവെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഫോഴ്സ് ബൈ അല്ലെങ്കിൽ ഫുൾ ബൈ ലാസ്റ്റ് മാച്ച്, ഇപ്പോൾ 12 അല്ലെങ്കിൽ 11 ആ ഒരു നമ്പറോട്ട് വരുമ്പോൾ കളിക്കാൻ പാടുള്ളൊരു മെത്തേഡാണ് ഫോഴ്സ് ബൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫുൾ ബൈ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിലേക്കും ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം മേ ബി നേരത്തെ കളി യൂസ് ചെയ്യാൻ പറ്റും. ചില ടിപ്പ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും കണ്ട കാര്യമാണ് ആദ്യത്തെ പിസ്റ്റൾ റൗണ്ടിലൊക്കെ ഗണ്ണ് സേവ് ചെയ്യുന്ന പലരും കണ്ടിട്ടുണ്ട്. ഈവൻ ഞാൻ പോലും പലതവണ ആദ്യത്തെ പിസ്റ്റൾ റൗണ്ടൊക്കെ ഗണ്ണ് സേവ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടാത്തൊരു വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗെയിം സേവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 1000 ക്രെഡിറ്റ്സ് മാത്രമേ കിട്ടത്തുള്ളൂ, അത് 1000 ക്രെഡിറ്റ്സ് മാത്രമേ കിട്ടത്തുള്ളൂ. എന്നാലും നിങ്ങൾ ആദ്യത്തെ റൗണ്ട് നിങ്ങൾ തോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1900 ക്രെഡിറ്റ്സും കിട്ടും. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യുന്നതിനാണ് ഗണ്ണ് സേവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞ ഒരു പിസ്റ്റൾ പോലെ ഒരു ഗണ്ണ് നിങ്ങൾ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് 900 ക്രെഡിറ്റ്സ് ലോസ് ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ നിങ്ങൾ പോയി ഡിഫ്യൂസ് ചെയ്ത് ചാവുന്നത്. സോ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ പിസ്റ്റൾ റൗണ്ടിൽ ഒരിക്കലും നമ്മൾ സേവ് ചെയ്യാൻ പാടില്ല. ആ ഡെത്ത് അവിടെ എന്ന് കരുതുക.
ഇനി കുറച്ച് ബോണസ്റ്റായ ടിപ്പ് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്കോ റൗണ്ട് നിങ്ങൾ ആൾട്ടൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പോൾ ആൾട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ക്യാരക്ടറിന് റിലേറ്റ് ചെയ്തിരിക്കും നിങ്ങൾ ആൾട്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ജെറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണം നിങ്ങൾ എക്കോ റൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, കാരണം ജെറ്റിൻ്റെ ആൾട്ടബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് എക്കോ റൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇപ്പോൾ റെയ്നയുടെ ഒക്കെയാണ് ആൾട്ടബിലിറ്റി എങ്കിൽ നിങ്ങൾ എക്കോ റൗണ്ട് യൂസ് ചെയ്യാത്തായിരിക്കും നല്ലത്. അത് പൊതുവേ നിങ്ങളുടെ ഏത് ക്യാരക്ടറാണ് സെലക്ട് ചെയ്യുന്നതെന്നും നിങ്ങളുടെ ഗെയിം പ്ലേ സിറ്റുവേഷനും അനുസരിച്ചിരിക്കും നിങ്ങളുടെ ആൾട്ട് യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ള തീരുമാനം. അതുപോലെ സെയിം തന്നെയാണ് നിങ്ങളുടെ എനിമിയുടെ ക്രെഡിറ്റ്സ്. ഇപ്പോൾ എനിമിക്ക് ലോ ക്രെഡിറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ആ റൗണ്ട് ആൾട്ട് യൂസ് ചെയ്യേണ്ടിരിക്കുക, കാരണം അടുത്ത റൗണ്ട് വരത്തേക്ക് എനിമിക്ക് ചിലപ്പോൾ നല്ല ക്രെഡിറ്റ്സ് വരാനും നല്ല ഗണ്ണ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല ഗണ്ണ് വരുമ്പോൾ എനിമിയെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ആ റൗണ്ട് ജയിക്കാൻ വേണ്ടി ആൾട്ട് യൂസ് ചെയ്യുക. ചെറിയ ചെറിയ ഇപ്പോൾ എനിമി കളിക്കുന്ന എക്കോ റൗണ്ട് ആണെങ്കിൽ അവിടെ നിങ്ങൾ ആൾട്ട് യൂസ് ചെയ്യേണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ ആർമറിന് ഒന്നോ രണ്ടോ ഡിഫക്റ്റും വല്ല മാത്രമേ ഉള്ളൂ, നിങ്ങൾ വെറുതെ ആർമർ വേഗം മേടിക്കാണ്ടിരിക്കുക. കാരണം കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിട്ടേക്ക് പോട്ടെ എന്ന് വിചാരിക്കുക, അടുത്ത റൗണ്ട് മേടിക്കാൻ തരുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് വേറെ മേടിക്കാം. പക്ഷേ കുറച്ചൊക്കെ ഉള്ളൂ, ഇപ്പോൾ രണ്ട് ഹെൽത്തേ പോടുള്ളൂ, ഒരു ഹെൽത്തേ പോടുള്ളൂ, മൂന്ന് ഹെൽത്തേക്ക് അഞ്ച് ഹെൽത്തേക്ക് പോടില്ലെങ്കിൽ നിങ്ങൾ വെറുതെ രണ്ടാമത് ക്രെഡിറ്റ്സ് കൊടുത്ത് മേടിക്കാണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ക്രെഡിറ്റ്സ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് വീഡിയോ അത്രേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക, വീഡിയോ പിള്ളേർ അപ്പുറത്തെ കമൻറ്റ് രേഖപ്പെടുത്താം. ഇനി ഇത് കുട്ടി യൂസ്ഫുൾ ആയ വളരെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗൈസ് ദിസ് ഈസ് സ്ലൈസ്, യു വാച്ചിങ് സ്ലൈസ് ഗെയിമിംഗ്, സൈനിങ് ഔട്ട്.